പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ പരമാധിപ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ആഗോള കത്തോലിക്ക സഭയിൽ ഏറ്റവും ശക്തമായ സമൂഹം ഇന്ന് പൗരസ്ത്യ സുറിയാനി സഭയാണ്. ഇന്ന് കേരളത്തിൽ അത് അറിയപ്പെടുന്നത് സുറമലബാർ സഭ എന്ന പേരിലാണ്. പൗരസ്ത്യ സുറിയാനി സഭ ഇറാഖിലും സിറിയയിലുമൊക്കെ ഉണ്ട്. അവരറിയപ്പെടുന്നത് കൽദായ സഭ എന്ന പേരിലുമാണ്. അവരിന്ന് ജീവിക്കുന്ന രക്തസാക്ഷികളാണ്. അവരെ നമ്മൾ അഭിമാനത്തോടുകൂടി ഓർക്കണം. ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായി നിൽക്കുന്ന പൗരസ്ത്യ സുറിയാനി നസ്രാണി സമൂഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ, എന്ന് പറഞ്ഞാൽ സിറോ മലബാർ സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ, അത് ഏറ്റവും ശക്തമായിട്ട് നിൽക്കുന്നത് അതിൻ്റെ വളർച്ചയിലാണ്, പ്രേക്ഷിത ചൈതന്യത്തിലാണ്. അതായത് ഒരു കാലത്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് മിഷണറിമാർ ലത്തീൻ സഭയിൽ നിന്ന് പൗരസ്ത്യ നാടുകളിലേക്കും ഏഷ്യയിലേക്കും ഇന്ത്യയിലേക്കും ഒക്കെ വന്നിരുന്നെങ്കിൽ, ഇന്ന് പ്രേക്ഷിത പ്രവർത്തനത്തിനായി ഏറ്റവും ശക്തമായി അൽമായരും സന്യസ്തരും പുരോഹിതരും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പോകുന്നത് ഈ സിറോമലബാർ സഭ എന്ന പേരിൽ അറിയപ്പെടുന്ന പൗരസ്ത്യ സുറിയാനി സഭയിൽ നിന്നാണ്. ഈ സഭയെ, അതിൻ്റെ ഐക്യത്തെ തകർക്കുന്ന ഒരു ആശയക്കുഴപ്പം, ചിന്താഗതി സഭയിലുണ്ട്. അതായത് കൽദായവൽക്കരണവും ഭാരതവൽക്കരണവും. ഈ ആശയത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ, സിനഡ് 99 അംഗീകരിച്ച് 21 മാർപ്പാപ്പയുടെ അനുവാദത്തോടുകൂടി, ആശീർവാദത്തോടുകൂടി, പ്രോത്സാഹനത്തോടുകൂടി നടപ്പിലാക്കിയിട്ടുള്ള സിനഡ് കുർബാനയെ എല്ലാവർക്കും അംഗീകരിക്കാനും, അതിലൂടെ ഒരു സഭയ്ക്ക് ഒരു ആരാധനക്രമം എന്ന ആഗോള സഭയുടെ മനോഭാവത്തിനനുസരിച്ച് ഐക്യത്തോടുകൂടി മുന്നേറാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എല്ലാ പൗരസ്ത്യ സുറിയാനി സഭയിലെ അംഗവും സിറോ മലബാർ സഭയിലെ ഓരോ അംഗവും ഈ ആശയക്കുഴപ്പത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കണം. ഇതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് സഭയിൽ സംഭവിച്ചു പോയ ഒരു യാഥാർത്ഥ്യമാണ്. ആദ്യം തന്നെ വളരെ ലളിതമായി ഒരു സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ, കൽദായ എന്ന വാക്കിൻ്റെ അർത്ഥം സുറിയാനി എന്നേ ഉള്ളൂ. അപ്പോൾ കൽദായ സഭ എന്ന് പറഞ്ഞാൽ സുറിയാനി സഭ. അതുകൊണ്ട് കൽദായവൽക്കരണം എന്ന് പറയുന്ന വാക്ക് അതിനാൽ തന്നെ തെറ്റാണ്. കാരണം ഇത് പൗരസ്ത്യ സുറിയാനി സഭയിലെ ഒരു സഭയാണ്. അതുകൊണ്ട് ആ വാക്ക് അതിൽ തന്നെ തെറ്റാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾക്ക് സാധിക്കട്ടെ. അത് കുറച്ചും കൂടി വിശദീകരിച്ച് കാണേണ്ടതുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഈ ഭാരതവൽക്കരണം എന്ന് പറയുന്നതിൻ്റെയും പൊള്ളത്തരം, വൈരുദ്ധ്യം വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, സഭയുടെ ആരാധനക്രമം എന്ന് പറയുന്നത് മാറി മാറി വരുന്ന രാഷ്ട്രീയ അതിർത്തികൾക്ക് അനുസൃതമായി ഉണ്ടാക്കാനുള്ളത് അല്ല. ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യ 1947 ഉണ്ടായത്. അതിനു മുമ്പ് ഇന്ത്യ ഭാരതം എന്നൊക്കെ പറയുമ്പോൾ അത് അതിവിശാലമാണ്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പോലും നമ്മൾ വായിക്കുന്നുണ്ട്, ജെറുസലേം ദേവാലയം പണിയാനായി ഇന്ത്യയിൽ നിന്ന് തടി കൊണ്ടുവരപ്പെട്ടു എന്നൊക്കെ. അപ്പോൾ ആ ഇന്ത്യ എന്ന് പറയുന്നത് അത് വിശാലമാണ്. അതുകൊണ്ട് ചരിത്രത്തിൻ്റെ ഗതിയിൽ ഉണ്ടായിപ്പോയിട്ടുള്ള അതിർത്തി വരമ്പുകൾക്കനുസരിച്ചല്ല ആരാധനക്രമം ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് ഭാരതീയ പൂജ, അല്ലെങ്കിൽ ഭാരതീയ റീത്ത്, അല്ലെങ്കിൽ ഭാരതീയ വൽക്കരണം എന്നൊക്കെ പറയുമ്പോൾ അത് അതിനാൽ തന്നെ തെറ്റാണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. ആരാധനക്രമവും ആരാധനക്രമത്തിൻ്റെ കേന്ദ്രവുമായ പരിശുദ്ധ കുർബാനയുടെ വിഷയം ഏത് സംസ്കാരങ്ങളിലാണെങ്കിലും ഏത് കാലഘട്ടങ്ങളിലാണെങ്കിലും, സംസ്കാരങ്ങൾക്കും കാലഘട്ടങ്ങൾക്കൊക്കെ അതീതമായിക്കൊണ്ട് സ്വർഗത്തിൽ പൂർത്തീകരിക്കപ്പെട്ടു നിൽക്കുന്ന നിത്യസത്യമായ ചരിത്രത്തിലെ രക്ഷാകര പ്രവൃത്തികളാണ് ഇവിടെ കേന്ദ്രമായി നിൽക്കുന്നത്, അനുസ്മരിക്കപ്പെടുന്നത്. അത് നമ്മൾ പ്രത്യേകം ഓർക്കണം. ഇനി എങ്ങനെയാണ് ഈ ആശയക്കുഴപ്പം ഉണ്ടായിപ്പോയത്? കൽദായവൽക്കരണം, ഭാരതവൽക്കരണം, അതിനെ നമ്മൾ പൗരസ്ത്യ സുറിയാനി സഭയുടെ ചരിത്രത്തിലേക്ക് ഒന്ന് നോക്കണം. പൗരസ്ത്യ സുറിയാനി സഭയുടെ അപ്പസ്തോലനായി നിൽക്കുന്നത് മാർ തോമസ് ലീഹായാണ്. മാർ തോമസ് ലീഹ എന്നാണ് ഭാരതത്തിൽ വന്നത് എന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ എല്ലാവരും പറയും AD 52 ഭാരതത്തിലേക്ക് വന്നത് എന്ന്. എങ്ങനെ വന്നു? കടൽ മാർഗം വന്നു, മലബാറിൽ വന്നു. ഈ തെറ്റായ ആശയമാണ് ആദ്യം തന്നെ തിരുത്തേണ്ടത്. അതായത് പൗരസ്ത്യ സുറിയാനി സഭയുടെ അപ്പസ്തോലനായി നിൽക്കുന്ന മാർ തോമസ് ലീഹ ആദ്യം ഭാരതത്തിലേക്ക് വന്നത് കടൽ മാർഗം അല്ല, കരമാർഗമാണ്. എങ്ങനെ കരമാർഗം വന്നു? അത് വളരെ ലളിതമായ കാര്യമാണ്. അതായത് ചരിത്രകാരന്മാരെല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്, ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ വഴി സിൽക്ക് റൂട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് ഭാരതത്തിലേക്കും ചൈനയിലേക്കുമായി രണ്ടായി വേർതിരിക്കപ്പെട്ടിരുന്നു. വിശുദ്ധഗ്രന്ഥത്തിൽ അടിസ്ഥാനമിട്ട് പറയുകയാണെങ്കിൽ, പൂജ രാജാക്കന്മാർ ഈശോയെ ബെത്ലഹേമിൽ ആരാധിക്കാൻ പോയത് പൗരസ്ത്യ നാടുകളിൽ നിന്നാണെന്നും അവർ ഇന്ത്യയിൽ നിന്നാണെന്ന് പറയുന്നു. അത് കച്ചവടക്കാരുടെ ആ സഞ്ചാര പാതയാണ്. മാത്രമല്ല, അന്നത്തെ ചരിത്രത്തിൽ നമ്മൾ കാണുക, റോമാ സാമ്രാജ്യം കഴിഞ്ഞാൽ പിന്നെ പേർഷ്യൻ സാമ്രാജ്യമാണ്, പേർഷ്യൻ സാമ്രാജ്യം കഴിഞ്ഞാൽ പാർത്ഥ്യ സാമ്രാജ്യമാണ്. പഴയ മാപ്പുകൾ ഇന്റർനെറ്റിലൂടെ നോക്കിയാൽ ആർക്കും കാണാനായിട്ട് സാധിക്കും. പാർത്ഥ്യ എന്ന് പറയുമ്പോൾ ഇന്നത്തെ വടക്കേ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ഒക്കെ പാകിസ്ഥാനും ഒക്കെ ചേരുന്ന ഒരു ഭാഗമാണ്. നടപടി പുസ്തകത്തിലും വ്യക്തമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്, പത്രോസ് ലീഹ ജെറുസലേമിൽ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അവിടെ പാർത്ഥ്യയിൽ നിന്നുള്ള യഹൂദരുണ്ടായിരുന്നു. ഇതധികം വിശദീകരിക്കാതെ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി വിശദീകരിച്ച് പഠിക്കാനായിട്ട് പറ്റട്ടെ. അപ്പോൾ തോമസ് ലീഹ
ആദ്യം വന്നത് ഇന്നത്തെ ഇറാൻ, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ തുടങ്ങിയ വഴികളിലൂടെയാണ്. അങ്ങനെ തോമാശ്ലീഹായിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച സമൂഹം മാർത്തോമ നസ്രാണികൾ എന്ന പേരിൽ അറിയപ്പെട്ടു, അല്ലെങ്കിൽ പൗരിസ്ത്യ സുറിയാനി സഭ. ആ പൗരിസ്ത്യ സുറിയാനി സഭയ്ക്ക് ഒരേ ആരാധനക്രമമുണ്ടായി. ഇനി എങ്ങനെ നമ്മളിത് സുറമലബാർ സഭയുമായിട്ട് ബന്ധിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ മരണവാർത്ത അറിഞ്ഞപ്പോൾ തോമാശ്ലീഹായും ജെറുസലേമിൽ പോയിരുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് തോമാശ്ലീഹ AD 52 കൊടുങ്ങല്ലൂർ വന്ന് കപ്പലിറങ്ങി. അതും ഒരു കച്ചവട വഴി തന്നെ. അങ്ങനെ മലബാറിൽ മാർത്തോമ ക്രിസ്ത്യാനികൾ വന്നു. പക്ഷേ തോമാശ്ലീഹായിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച ഈ സമൂഹത്തിന് അന്നത്തെ പ്രധാനപ്പെട്ട കച്ചവട ഭാഷയും സുറിയാനി ആയിരുന്നുകൊണ്ടും യഹൂദന്മാർ കച്ചവടത്തിൽ മികച്ചു നിന്നിരുന്നുകൊണ്ടും ഒക്കെ തോമാശ്ലീഹ യഹൂദരുടെ ഇടയിൽ പ്രത്യേകമായിട്ട് സുവിശേഷ വേല നടത്തിയതുകൊണ്ടും ഒരു ആരാധനക്രമം തോമാശ്ലീഹായുടെ പേരിൽ, അല്ലെങ്കിൽ തോമാശ്ലീഹായുടെ ശിഷ്യരായിരുന്ന അദ്ദായ് മാറിയുടെ പേരിൽ അറിയപ്പെട്ടു. അങ്ങനെയാണ് പൗരിസ്ത്യ സുറിയാനി ആരാധനക്രമം ഉണ്ടായത്. പിൽക്കാലത്ത് നമ്മൾ കാണുന്നു 1947 ശേഷം പാകിസ്ഥാനുണ്ടായി. അതുപോലെ അപ്പുറത്ത് അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഇറാഖ് രാജ്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ രാജ്യങ്ങളിലേക്കുമുള്ള ബന്ധം നമുക്ക് രാഷ്ട്രീയമായിട്ട് നഷ്ടമായി. പക്ഷേ ആത്മീയമായിട്ട് നോക്കുമ്പോൾ ഈ ബന്ധം തുടർന്നു കൊണ്ടുവന്നു. അതുകൊണ്ട് പരിശുദ്ധ സുറിയാനി സഭയ്ക്ക്, മാർത്തോമ നസ്രാണി സഭയ്ക്ക് ഒരു ആരാധനക്രമം ഉണ്ടായി. പക്ഷേ അവിടെ ഒരു ബുദ്ധിമുട്ട് വന്നത്, ആരാധനക്രമ ചരിത്രത്തിലെ പണ്ഡിതന്മാരെല്ലാവരും പറയുന്ന കാര്യം, ഏകദേശം 400 കൂടിയാണ് ആരാധനക്രമവും പരിശുദ്ധ കുർബാനയും അതിൻ്റെ ഒരു വ്യക്തമായ രൂപഭാവത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് ആരൊക്കെയോ പറഞ്ഞു, ആരുടെയും പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, 400 മുമ്പ് ഇവിടെ എന്തോ ഒരു ഇന്ത്യൻ ആരാധനക്രമം ഉണ്ടായിരുന്നു എന്ന് ഓർക്കണം. അന്ന് ഇന്ത്യയില്ല, അന്ന് പാർത്ഥിയ സാമ്രാജ്യമാണ്. 400 കൂടി കൃത്യമായി ആരാധനക്രമത്തിന് പരിശുദ്ധ കുർബാനയ്ക്ക് ഒരു വ്യക്തത ലഭിച്ചതുകൊണ്ട് അതിനു മുമ്പ് എന്തോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൽദായവൽക്കരണം മാറ്റി ഭാരതത്തിൻ്റെതായ ഒരു ആരാധനക്രമം ഉണ്ടായിരിക്കണം, അതിനുവേണ്ടി ഭാരതവൽക്കരണം നടത്തണം, അത് സാംസ്കാരിക അനുരൂപണത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ചിന്താഗതി വളരെ ശക്തമായി. ഈ ചിന്താഗതി ശക്തമായിട്ട് വരുന്നത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ മുമ്പോട്ട് വെച്ച ഒരു ദൈവശാസ്ത്ര ചിന്തയാണ് സാംസ്കാരിക അനുരൂപണം. അത് ലത്തീൻ സഭയെ സംബന്ധിച്ച് ഒന്നാമതായി വളരെ ആവശ്യമായിരുന്നു. കാരണം അതുവരെ ലത്തീൻ സഭ പൗരിസ്ത്യ സഭകളെ ഔദ്യോഗികമായിട്ട് ശരിയായ രീതിയിൽ അംഗീകരിച്ചിട്ടില്ല. സഭ എന്ന് പറഞ്ഞാൽ ലത്തീൻ സഭ മാത്രം, അതാണ് ചിന്താഗതി. രണ്ടാം വത്തിക്കാൻ കൗൺസിലിനോടുകൂടി അതിനൊരു മാറ്റം വന്നപ്പോൾ പൗരിസ്ത്യ സഭകളുടെ സമ്പന്നമായ ആരാധനക്രമവും പൗരിസ്ത്യ സഭകളെയും സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പൗരിസ്ത്യ സഭകളെക്കുറിച്ചുള്ള ഡിക്രി ഉണ്ടായി. അതോടൊപ്പം സംസ്കാരങ്ങളെ അംഗീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സാംസ്കാരിക അനുരൂപണം എന്ന ആശയവും ഉണ്ടായി. ഇവിടെ നമ്മൾ ഓർക്കണം, സാംസ്കാരിക അനുരൂപണം എന്ന വാക്ക് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ഉണ്ടായതാണെങ്കിലും പൗരിസ്ത്യ നാടുകളിലെ ക്രൈസ്തവ സമൂഹം ഇവിടുത്തെ സംസ്കാരങ്ങൾക്കനുസരിച്ച് വളർന്നു വന്നപ്പോൾ വ്യത്യസ്തമായ ആരാധനാക്രമം ഉണ്ടായി. എന്ന് പറഞ്ഞാൽ സാംസ്കാരിക അനുരൂപണം എന്ന വാക്ക് ഉപയോഗിച്ചില്ലെങ്കിലും അത് ഇവിടെ ഉണ്ടായി. അങ്ങനെയാണ് വ്യത്യസ്തമായ രീതികൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു വൈരുദ്ധ്യം, ചിലർ പറയും റീത്തുകൾ വേണ്ട, സാംസ്കാരിക അനുരൂപണം മതിയെന്ന്. അവിടെയാണ് അതിൻ്റെ വൈരുദ്ധ്യം അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ സാംസ്കാരിക അനുരൂപണത്തിൻ്റെ യഥാർത്ഥ ചിന്ത നമുക്ക് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനായിട്ടും സാധിക്കണം. അതോടൊപ്പം തന്നെ വളരെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഓർക്കണം, ആരാധനക്രമവും ആരാധനക്രമത്തിൻ്റെ കേന്ദ്രമായ പരിശുദ്ധ കുർബാനയും ഒന്നാമതായിട്ട് ആഘോഷിക്കുന്നതും പ്രകടിപ്പിക്കുന്നതും ഒക്കെ സ്വർഗത്തിൽ പൂർത്തീകരിക്കപ്പെട്ടു നിൽക്കുന്ന ഭൂതകാലത്തെ രക്ഷാകര പ്രവൃത്തികളാണ്. പരിശുദ്ധ കുർബാനയുടെ ഒന്നാമത്തെ വിഷയം പെസഹ രഹസ്യങ്ങളാണ്, അല്ലാതെ സംസ്കാരത്തിൻ്റെതല്ല എന്ന് നമ്മൾ പ്രത്യേകം അടിവരയിട്ട് ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമുണ്ടായ സാംസ്കാരിക അനുരൂപണം എന്ന ആശയവും സിറോ മലബാർ സഭയുടെ ആരാധനക്രമം വൈദേശികമാണെന്ന ആശയവും ഇവിടെ മുമ്പ് 400 മുമ്പ് ഇവിടെ എന്തോ ഒക്കെ ഉണ്ടായിരുന്നു എന്ന ചിന്താഗതിയും എല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ കൽദായവൽക്കരണം നടത്താൻ പാടില്ല, 400 മുമ്പുള്ളത് കണ്ടുപിടിക്കണം, ഇവിടെ ഭാരതീയവൽക്കരണമാണ് നടക്കേണ്ടത് എന്ന ചിന്താഗതി വളരെ ശക്തമായി. അങ്ങനെ സഭയിലെ ഭാരതീയ പൂജയും ഓണക്കുർബാനകളും ഒക്കെ ഉണ്ടായി. അത് തെറ്റാണെന്നും അത് നടത്തരുതെന്നും വളരെ വ്യക്തമായിട്ട് സഭ പഠിപ്പിക്കുന്നുമുണ്ട്. അതിൻ്റെ ഔദ്യോഗികമായ രേഖകളുണ്ട്. മാത്രമല്ല, പൗരിസ്ത്യ സഭകൾ, പ്രത്യേകിച്ച് പൗരിസ്ത്യ സുറിയാനി സഭ, പുരാതന കാലം മുതൽ സാംസ്കാരിക അനുരൂപണം നടത്തിയിട്ടുണ്ട് എന്ന് ഏഷ്യയിലെ സഭ എന്ന അപ്പസ്തോലിക കത്തിലൂടെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ പ്രബോധനത്തിലെ 22-ാമത്തിലെ പ്രധാനപ്പെട്ട വാചകം മാത്രം ഞാനിപ്പോൾ ഒന്ന് വായിക്കാം. ഏഷ്യയിലെ സഭ എന്ന പുസ്തകം 22-ാമത്തെ നമ്പറിൽ നമ്മൾ വായിക്കുന്നു. ഒരു വാചകം മാത്രം ഞാൻ വായിക്കുന്നുള്ളൂ. പൗരിസ്ത്യ സഭകളുടെ ലിറ്റർജി മിക്കവാറും വിജയപ്രദമാം വിധം സാംസ്കാരിക അനുരൂപണം പ്രാപിച്ചിട്ടുണ്ട്.
പൗരിസ്ത്യ സഭകളുടെ ലിറ്റർജി മിക്കവാറും വിജയപ്രദമാം വിധം സാംസ്കാരിക അനുരൂപണം പ്രാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ സാംസ്കാരിക അനുരൂപണം നടന്നിട്ടില്ല എന്നും വാദിക്കുന്നത് തെറ്റാണ്. അപ്പോൾ ഈ രണ്ട് ആശയങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് സഭയ്ക്ക്, നസ്രാണി സമൂഹത്തിന്, മാർത്തോമ നസ്രാണി സഭയ്ക്ക് ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമുണ്ടായ ആരാധനക്രമ നവീകരണത്തിൽ വന്നുപോയിട്ടുള്ളതായ തെറ്റുകളെ, പാളിച്ചകളെ ആരെയും കുറ്റപ്പെടുത്താതെ, ആരെയും വിമർശിക്കാതെ മനസ്സിലാക്കിക്കൊണ്ട് ഐക്യത്തോടെ നമുക്ക് മുന്നേറാം. സിനഡിൻ്റെ തീരുമാനത്തോടെ നമുക്ക് യോജിച്ച് മുന്നേറാം. അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.